ഹലോ, നമ്മുടെ നാട്ടിലിപ്പോൾ പാടത്ത് പണിക്കൊക്കെ ഹിന്ദിക്കാരാണ് വരുന്നത്. അപ്പോൾ അവരുടെ ജോലി എങ്ങനെയുണ്ട് എന്ന് നമുക്ക് കർഷകരോട് തന്നെ ചോദിക്കാം. ഹിന്ദിക്കാരനാണോ ആശ്രയിക്കുന്നത്? അവരെന്നേ ഉള്ളൂ, വേറെ ഇപ്പോൾ വേറെ നമ്മളുടെ ഇവിടെ ആൾക്കാരനെ അതിനും വിളിച്ചാൽ കിട്ടണില്ലല്ലോ. അപൂർത്തികളുള്ളൂ, ചിലവർ വരും. ഇതിപ്പോൾ ഇവിടെ രണ്ട് മൂന്ന് ഇടത്തില് രണ്ടിടത്തിലാണ്, ബാക്കി കംപ്ലീറ്റ് ആയി ഹിന്ദിക്കാർ. ഹിന്ദിക്കാര് ഇവിടെ ഒന്ന് നടും, ഇവിടെ ഒന്ന് നടും, ഇവിടെ ഒന്ന് നടും. ഞാൻ കാലിന് വയ്യാ പറഞ്ഞിട്ട് ഈ മുക്കിലിരിക്കും. ചെറിയ കണ്ടങ്ങളുള്ളവർക്കൊക്കെ ഹിന്ദിക്കാരൊക്കെ. ഇതാണ് ഹിന്ദിക്കാരൻ്റെ അവസ്ഥ. പക്ഷേ അവർക്ക് കൂലി എങ്ങനെയാണ്? കൂലി ഇവർക്ക് ഏക്കറയ്ക്ക് 4500 റുപ്യയും ചിലവ് വേണം. ഈ ചില ബ്രോക്കർമാർ കൊണ്ടുവന്ന് നടിയിക്കും, അപ്പോൾ അവർ 6500 റുപ്യ പറയും. അപ്പോൾ അത് ഞാറില്ലെങ്കിൽ ആ ഞാറും കൊണ്ടുവന്നിട്ടാണ് അത് നടുന്നത് ഏക്കറയ്ക്ക്. അപ്പോൾ ഒരേക്കറയ്ക്ക് ഇപ്പോൾ ഒരു 5000 മുടി നടണ്ടോടെ ഒരു 300 മുടി ഉണ്ടെങ്കിൽ ഒപ്പിച്ചിട്ട് പോകും, 6500 റുപ്യയുമായിട്ട് പോകും. അത് ഇന്ത്യക്കാർ മാത്രമല്ല, ഏജൻറ്റിൻ്റെ കമ്മീഷൻ കൂടിയാണ്. കഴിഞ്ഞ വർഷം നമുക്ക് വെള്ളത്തിന് നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു, ഈ വർഷം എങ്ങനെയാണത്? മലമ്പുഴ വെള്ളം 30 ദിവസമേ ഉള്ളൂ എന്നാണ് പറയണത്. ആ 30 ദിവസത്തിന് ചെയ്യാൻ എത്ര കണ്ട് കിട്ടുന്നറിയില്ല. അങ്ങനെ ഞാൻ ഹിന്ദിക്കാരൻ്റെ അടുത്ത് വന്നു. ഇവർ വന്നിട്ട് കൊൽക്കത്തിയിൽ നിന്നുള്ള ആൾക്കാരാണ്. ഇവരുടെ പണി പറഞ്ഞ സെറ്റാണ്, പക്ഷേ നമ്മൾ കൂടെ നിൽക്കണം, അപ്പോൾ ഇവർ നന്നായി പണി ചെയ്യും. അല്ലെങ്കിൽ പിന്നെ നമ്മൾ വീണ്ടും രണ്ടാം വർഷം നടണ്ടേ വരും. ഗർബർ നീ കട്ടേ മേ ഭീ ആദ്മി ലോഗ് കോ ബാട്ട് ദേതാ ഹൂ മുസ്കിൽ നഹീ ഹൈ അച്ഛാ ഹൈ കേരള വാലാ ലോഗ് അച്ഛാ ഹൈ 5 സാൽ സേ കേരള മേ ആയാ കാം കർനേ കാ ലിയേ अभी काम कर रहे हैं हम लोग फिल्म के पास हैं. अभी काम होएगा तो करेगा 2 महीना, बाकी काम खालस हो जाएगा तो. ഇതൊക്കെയാണ് ഹിന്ദിക്കാരൻ്റെ വർക്കിനെ പറ്റി കർഷകരുടെ അഭിപ്രായം. ഞാൻ പതുക്കെ വീട്ടിലോട്ട് മടങ്ങാനായിട്ട് തയ്യാറെടുത്ത് ഒരു ചായ കുടിക്കുക പറഞ്ഞിട്ട് ഒരു ചായക്കടി വന്നു. ചേച്ചി, ഒരു ചായ. ചായക്കടിയിൽ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. അങ്ങനെ ചേച്ചി ഒരു ചായ എനിക്ക് തന്നു. ചായയും കുടിച്ച് ഞാൻ വീട്ടിലോട്ട് മടങ്ങി.